بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته എന്തുണ്ട് മക്കളെ, വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും പാഠഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാകുന്നുണ്ടോ? ക്ലാസ്സുകളൊക്കെ എല്ലാവരും കൃത്യമായി പഠിക്കുന്നില്ലേ? അള്ളാഹു നമുക്ക് പഠിക്കാൻ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ നമുക്ക് ക്ലാസ് ആരംഭിച്ചാലോ? ദുആ പറയൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നമ്മുടെ ആദ്യത്തെ വിഷയം നാദിറ ഖുർആൻ. സൂറത്ത് സ്വാദാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 40 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗം സൂറത്ത് സ്വാദ് 41 ആയത്ത് മുതൽ അവസാനം വരെയാണ്. സൂറത്ത് സ്വാദ് 41 ആയത്ത് മുതൽ ഈ സൂറത്തിൻ്റെ അവസാനം വരെയാണ്. എല്ലാവരും സാധാരണ ദിവസേന ഓതുന്ന അളവനുസരിച്ച് കൃത്യമായി മുടങ്ങാതെ ഉസ്താദിന് ക്ലാസ് ഓതി കേൾപ്പിക്കണം കേട്ടോ. നമുക്ക് ഈ മാസം നൽകിയിരിക്കുന്ന തജ്വീദിൻ്റെ പരിശീലനം ഇഹ്ഫ. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇഹ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽ നിന്നും ഒന്ന് വന്നാൽ, ഇൽഹാറിന് 6 അക്ഷരമായിരുന്നു, ഇഹ്ഫാഇന് 15 അക്ഷരമാണ്. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം 15 അക്ഷരം, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ത ത ജീം ദാൽ ദാൽ സ സീൻ ഷീൻ സ്വാദ് വാദ് ത്വാ ഫ ഖാഫ് കഫ്. ഇങ്ങനെ 15 അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും നമ്മൾ മൂക്കിൽ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഏകദേശം ഒരു അലിഫ് ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം മൂക്കിൽ മറച്ച് മണിക്കണം. ഒരു ഉദാഹരണം നോക്കാം. അന്ത മുൻദിറു. ഇവിടെ നോക്കൂ, സാക്കിന നൂനു ശേഷം ത വന്നിട്ടുണ്ട്, അവിടെ നമ്മൾ ഇഹ്ഫ ചെയ്യണം. അതുപോലെ രണ്ടാമത് നോക്കൂ, മുൻദിറു. ഇവിടെ സാക്കിന നൂനു ശേഷം ദാൽ വന്നിരിക്കുന്നു, ഇവിടെയും ഇഹ്ഫ ചെയ്യണം. ഇഹ്ഫ ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ. ഇലഹാർ ചെയ്യുന്നത് അൻത മുൻദിറു ഇങ്ങനെയാണ്. എന്നാൽ ഇഹ്ഫ ചെയ്യുമ്പോഴോ മറച്ചു മണിക്കുക സാക്കിന നൂനിനെയും തൻവീനിനെയും. എല്ലാവരും ഈ നിയമം നന്നായി പഠിക്കുകയും അതിനോടൊപ്പം നമ്മൾ ഓതുന്ന ഓരോ ആയത്തിലും ഈ നിയമം വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് അത് വരുമ്പോൾ ഒന്ന് എടുത്തു പറയണം. അതിനോടൊപ്പം നമ്മൾ പഠിച്ച മുഴുവൻ തജ്വീദിലെ നിയമങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും അല്പഭാഗം മാതൃകക്കായി കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരുന്ന് അതുപോലെ തന്നെ ഓതാൻ പരിശ്രമിക്കുമല്ലോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ അബ്ദനാ نادى ربه أني مسني الشيطان بنصب وعذاب اركض برجلك هذا مغتسل بارد وشراب ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിഫ്ല സൂറത്ത്. ഇടയ്ക്കൊക്കെ വിശദീകരണവും കൂടെ നമുക്ക് പറയണം, അല്ലെങ്കിൽ അത് മറന്നുപോകും.
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാടമാക്കുന്നതിന് ഹിഫ്ല് സൂറത്ത് എന്ന് പറയുന്നു. സൂറത്ത് തീൻ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 5 ആയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ആദ്യം അതൊന്ന് ഓതിയതിന് ശേഷം ബാക്കി അവസാനം വരെ പഠിക്കാം. തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين. ഇനി നമുക്ക് ബാക്കി പഠിക്കാം. إلا الذين آمنوا. എപ്പോഴും പറയാറുള്ളത് പോലെ ഹംസ ക്ലിയർ ആയിട്ട് എല്ലാവരും ഉച്ചരിക്കണം. الذين آمنوا وعملوا الصالحات وعملوا عين وعملوا الصالحات فلهم أجر غير ممنون فلهم أجر غير ممنون فما يكذبك بعد بالدين يكذبك രണ്ടും കാഫ് തന്നെയാണ്, കട്ടിയില്ലാത്തത്. فما يكذبك بعد بالدين അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ ഹംസയും ക്ലിയർ ആയിട്ട് തന്നെ പറയണം. ബി അഹ്കമിൽ ഹാകിമീൻ. ആദ്യം മുതൽ നമുക്ക് നോദാം. الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. അടുത്തത് ദുആ സുന്നത്ത്, വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ. ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അടുത്തത് വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള സുന്നത്തുകൾ. ഒന്ന്, വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ട് പുറപ്പെടുക. എവിടെ പോയാലും സലാം പറഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. 2, ആദ്യം ഇടതുകാൽ പുറത്തേക്ക് വെക്കുക. 3, വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ പറയുക. വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറുക, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങുക. വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദുആ. നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യമാണല്ലോ. അൽഹംദുലില്ലാഹില്ലദീ കസാനി هذا الثوب ورزقنيه من غير حول مني ولا قوه. അർത്ഥം, എന്നെ ഈ വസ്ത്രം ധരിപ്പിക്കുകയും എൻ്റെ കഴിവും പരിശ്രമവും ഇല്ലാതെ തന്നെ എനിക്കിത് നൽകുകയും ചെയ്ത അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. ഇനി പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ മറ്റൊരു ദുആയാണ് പറയേണ്ടത്. അൽഹംദുലില്ലാഹി അല്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി വ അതജമ്മലു ബിഹി ഫീ ഹയാതി. അർത്ഥം, എൻ്റെ ശരീരം മറയ്ക്കുവാനും
അണിഞ്ഞൊരുങ്ങി ജീവിക്കുവാനുമുതകുന്ന വസ്ത്രം എന്നെ ധരിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. നമ്മളീ പഠിക്കുന്ന ദുആകളെല്ലാം നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് എല്ലാ ദുആകളും പറയുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം കേട്ടോ. അടുത്തത് അഖായിദ്. അഖായിദിൽ മലക്കുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മലക്കുകൾ എന്ന പാഠം. പ്രസിദ്ധരായ മലക്കുകളെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് എന്ത് പറയപ്പെടുന്നു? കിറാമൻ കാത്തിബീൻ. കിറാമൻ കാത്തിബീൻ എന്നാണ് ആ മലക്കുകൾക്ക് പറയപ്പെടുന്നത്. ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുന്ന മലക്കുകൾക്ക് എന്താണ് പറയപ്പെടുന്നത്? ഇങ്ങനെയുള്ള മലക്കുകൾക്ക് ഹഫല എന്ന് പറയപ്പെടുന്നു. ഹഫല. കബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകൾക്ക് എന്താണ് പറയുന്നത്? നമ്മൾ മരണപ്പെട്ട് കബറിൽ ചെന്നാൽ നമ്മളോട് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് മലക്കുകളാണ്. ആ മലക്കുകൾക്ക് എന്താണ് പറയുന്നത്? മുൻകർ നക്കീർ. അപ്പോൾ മലക്കുകളെ പറ്റിയുള്ള പാഠം അവസാനിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് കിതാബുകളെ പറ്റിയിട്ടാണ്. കിതാബുകൾ എന്ന പാഠഭാഗം. ചോദ്യം: അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചത് എന്തിന്? ഉത്തരം: മനുഷ്യർക്ക് സന്മാർഗം കാണിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ കിതാബുകൾ എത്ര? ചെറുതും വലുതുമായ ധാരാളം കിതാബുകളുണ്ട്. ചെറിയ കിതാബുകൾക്കും വലിയ കിതാബുകൾക്കും പറയപ്പെടുന്ന പേരുകൾ എന്താണ്? ഉത്തരം: ചെറിയ കിതാബുകൾക്ക് സ്വഹീഫ എന്നും വലിയ കിതാബുകൾക്ക് കിതാബ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ സ്വഹീഫ ചെറുത്, കിതാബ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ ഗ്രന്ഥങ്ങളാണ്. പ്രസിദ്ധമായ നാല് കിതാബുകൾ ഏതൊക്കെയാണ്? ഒന്ന് തൗറാത്ത്, രണ്ട് സബൂർ, മൂന്ന് ഇഞ്ചീൽ, നാല് ഖുർആൻ. ഈ നാല് ഗ്രന്ഥങ്ങളാണ് കിതാബുകളെന്നറിയപ്പെടുന്നത്, അതായത് വലിയ ഗ്രന്ഥങ്ങൾ. സ്വഹീഫകളെ പറ്റി ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് നമസ്കാരം. നമസ്കാരത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിത്ര നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചത്. അതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു സാധനം കേൾപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അദാൻ. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്. നമസ്കാരത്തിന് മുൻപ് ഉയർന്ന ശബ്ദത്തിൽ നിശ്ചിത പദങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതിന് അദാൻ എന്ന് പറയുന്നു. മലയാളത്തിൽ അദാൻ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ ദാൽ വായിക്കുക, അദാൻ. അദാൻ കൊടുക്കുന്നയാൾക്ക് മുഅദ്ദിൻ എന്ന് പറയുന്നു. മുഅദ്ദിൻ. അഞ്ച് ഫർദ് നമസ്കാരങ്ങൾക്കും ജുമാ നമസ്കാരത്തിനും മാത്രമാണ് അദാൻ അഥവാ ബാങ്ക് കൊടുക്കുന്നത്. ബാങ്കിൻ്റെ വചനങ്ങൾ ഇപ്പോൾ പറയാം. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇതുപോലെ നന്നായി ബാങ്ക് കൊടുക്കാൻ പഠിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹിയുടെ ബാങ്കിൽ ഹയ്യാലൽ ഫലാഹ് എന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്നുകൂടെ പറയണം. ഇത് സുബ്ഹിയുടെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ അദാൻ അഥവാ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കൽ സുന്നത്താണ്. അദാന് മറുപടിയായി അതേ വാചകങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അതായത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മൾ ഏറ്റു പറയുക. എന്നാൽ ഹയ്യാല സലാ ഹയ്യാലൽ ഫലാഹ് ഈ രണ്ട് വാചകങ്ങൾ പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ സുബ്ഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ സദഖത വ ബരിർത്ത സദഖത വ ബരിർത്ത ഇതാണ് നമ്മൾ പറയേണ്ടത്. അടുത്തത് ഇഖാമത്ത്. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരം ആരംഭിക്കുന്ന സമയത്ത് വേഗത്തിൽ പറയപ്പെടുന്ന വാചകങ്ങൾക്കാണ് ഇഖാമത്ത് എന്ന് പറയുന്നത്. ഇഖാമത്തിൻ്റെ വാചകങ്ങൾ നമുക്ക് കേൾക്കാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യാല സ്വലാഹ് ഹയ്യാല സ്വലാഹ് ഹയ്യാല ഫലാഹ് ഹയ്യാല ഫലാഹ് ഖദ് ഖാമത്തി സ്വലാഹ് ഖദ് ഖാമത്തി സ്വലാഹ് അദാന് മറുപടി പറയുന്നത് പോലെ ഇഖാമത്തിനും അതിൻ്റെ വാചകങ്ങൾ കൊണ്ട് തന്നെ മറുപടി പറയൽ സുന്നത്താണ്. എന്നാൽ ഖദ് ഖാമത്തി സ്വലാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മറുപടി പറയേണ്ടത് അഖാമഹല്ലാഹു വ അദാമഹ ഇതാണ് നമ്മൾ മറുപടിയായി പറയേണ്ടത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാമിക വിജ്ഞാനത്തിൽ പാഠം രണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ചോദ്യം: നാല് പ്രസിദ്ധ ഇമാമുകൾ ആരൊക്കെയാണ്? പ്രസിദ്ധരായ നാല് ഇമാമിങ്ങളുണ്ട്, അതാരൊക്കെയാണ്? ഒന്ന് ഇമാം അബു ഹനീഫ, രണ്ട് ഇമാം മാലിക്, മൂന്ന് ഇമാം ഷാഫിഈ, നാല് ഇമാം അഹ്മദ്. ഈ നാലാളുകളാണ് പ്രസിദ്ധരായ ഇമാമുകൾ. അടുത്തത് പ്രഭാഷണം ദുആ. പ്രഭാഷണത്തിൽ നമുക്ക് ചെറിയ ഒരു വാചകം കൂടെ പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ദിക്ർ ചെയ്യുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും ദിക്ർ ചെയ്യാത്തവൻ മരിച്ചവനെ പോലെയുമാണ്. ദിക്ർ ചെയ്യുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും ദിക്ർ ചെയ്യാത്തവൻ മരിച്ചവനെ പോലെയുമാണ്. ഇതേ മുതൽ നമുക്കൊന്ന് പറയാം. നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഒരുമിച്ച് എൻ്റെ കൂടെ എല്ലാവരും പറയണം കേട്ടോ. ബഹുമാന്യ സഹോദരങ്ങളെ, സ്നേഹിതരെ, ലോകത്തുള്ള മനുഷ്യരെല്ലാം ഇന്ന് സമാധാനം ആഗ്രഹിക്കുന്നു. അവർ എല്ലായിടത്തും സമാധാനം തേടുന്നു. എന്നാൽ സമാധാനം നേടാൻ എത്ര പരിശ്രമിച്ചാലും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് നാം സമാധാനം തേടേണ്ടത്? അള്ളാഹു പറയുന്നു: മനസ്സുകളുടെ സമാധാനം അള്ളാഹുവിന്റെ ദിക്റിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ദിക്ർ ചെയ്യുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും ദിക്ർ ചെയ്യാത്തവൻ മരിച്ചവനെ പോലെയുമാണ്. ഇത്രയും ഭാഗം ഇൻഷാല്ലാ നന്നായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ഉറുദു. എല്ലാവരും ഉറുദു എടുത്തേ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൊതുഭാഷ കാണെന്തെന്ന് പറയുന്നത് ഉർദു. മാഷാല്ലാ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വീടുമായി ബന്ധപ്പെട്ട ചില പദങ്ങളും അതിൻ്റെ അർത്ഥവും പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്നാൽ ഇനി ബാക്കിയുള്ള പദങ്ങൾ കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ: പങ്ക, 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 പങ്ക. പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ. എന്താണ് ഫാൻ? പങ്ക ഫാൻ. പങ്ക ഫാൻ. സാബുൻ, സാബുൻ,
സാബുൻ സാബുൻ സോപ്പ് സോപ്പ് സാബുൻ സോപ്പ് സാബുൻ സോപ്പ് ദാന്തോങ്ക ബ്രഷ് ദാന്തോങ്ക ബ്രഷ് ദാന്തോങ്ക ബ്രഷ് ദാന്തോങ്ക ബ്രഷ് ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് ദാന്തോങ്ക ബ്രഷ് ടൂത്ത് ബ്രഷ് ദാന്തോങ്ക ബ്രഷ് ടൂത്ത് ബ്രഷ് അപ്പൊ ദാന്തോ എന്ന് പറഞ്ഞാൽ പല്ല് മാഷാ തോലിയ 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 തോർത്ത് തോർത്ത് തോലിയ തോർത്ത് തോലിയ തോർത്ത് ബാവർച്ചി ഖാന ബാവർച്ചി ഖാന ബാവർച്ചി ഖാന ബാവർച്ചി ഖാന അടുക്കള അടുക്കള ബാവർച്ചി ഖാന അടുക്കള ബാവർച്ചി ഖാന അടുക്കള ചമച്ച 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 സ്പൂൺ സ്പൂൺ ചമച്ച സ്പൂൺ ചമച്ച സ്പൂൺ പ്ലേറ്റ് പ്ലേറ്റ് തശ്തരി തശ്തരി പ്ലേറ്റ് പ്ലേറ്റ് തശ്തരി തശ്തരി പ്ലേറ്റ് പ്ലേറ്റ് പ്ലേറ്റിന് ഉറുദുവിലും പ്ലേറ്റ് എന്ന് തന്നെ പറയും. അതുപോലെ മറ്റൊരു വാക്കാണ് തശ്തരി. മനസ്സിലായോ? അടുത്തത് പ്യാല 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 കപ്പ് കപ്പ് പ്യാല കപ്പ് പ്യാല കപ്പ്. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ച അത്രയും പഠിച്ചിട്ട് വരണം കേട്ടോ. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ പാഠം അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.